ട്രോളിങ് ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിങ് എന്ന് തന്നെ ട്രോളിങ് പറയുന്നത് തന്നെ വറുതിയുടെ കാലമാണ്. അത് മത്സ്യത്തൊഴിലാളികൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ കടമ. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ റേഷൻ പോലും ഈ ട്രോളിങ് നിരോധനം തുടങ്ങി 2 ആഴ്ച പിന്നിട്ടിട്ടും ലഭിക്കുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. രചനയെ, നമുക്കറിയാം ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 52 ദിവസം, അതായത് ഈ ട്രോളിംഗ് കാലാവധി എന്ന് പറയുന്നത് ഒരു ദുരിത കാഴ്ച തന്നെയാണ് അവരുടെ വീടുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കുറച്ച് കാലങ്ങളായി ഈ ട്രോളിംഗ് സമയത്തിന് പുറമേ സാധാരണ സമയത്ത് പോലും അത്തരത്തിൽ മത്സ്യലഭ്യത ഇല്ലാത്തത് മൂലം വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ച നിരവധി തവണ അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വാർത്തകൾ ജനറേറ്റ് പുറത്തുവിട്ടിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു 52 ദിവസം, അതായത് ജൂൺ 9 ഇത്തരത്തിൽ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത്, ജൂലൈ 31 വരെ ഇത്തരത്തിൽ നിരോധനം ഉണ്ടായിരിക്കും. ഈ കാലയളവിൽ, ഈ 52 ദിവസ കാലയളവിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നിരവധി ആശ്വാസ പദ്ധതികളാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അടക്കമുള്ള സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, സംസ്ഥാന സർക്കാർ ഇവരോട് മുഖം തിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതിയുമായാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് 2 ആഴ്ച ഇവർക്ക് ഈ കാലയളവിൽ ലഭിക്കേണ്ട സൗജന്യമായിട്ടുള്ള റേഷൻ ഈ ട്രോളിംഗ് നിരോധനം ആരംഭിച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും ലഭ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ പുതിയാപ്പ മേഖല ഏകദേശം 4000 പരമ്പരാഗതമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ ഉണ്ട് എന്നാണ് കണക്ക് വരുന്നത്. അപ്പോൾ അധികൃതരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത്തരത്തിൽ ഈ സിവിൽ സപ്ലൈസിന്റെ ഓഫീസിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ റേഷൻ ഉടമകൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അരിയൊന്നും കടകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ്. എന്തായാലും ഇത്തരത്തിൽ അധികൃതർ കൈയൊഴിയുമ്പോഴും റേഷൻ കടക്കാർ കൈയൊഴിയുമ്പോഴും കഷ്ടത്തിലാവുന്നതും ദുരിതത്തിലാവുന്നതും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. ദുരിതം തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്ന റേഷൻ പോലും കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ആനന്ദ് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.